ഇപ്പോഴും നിനക്കതാ മനസ്സിലാവാത്തത്. പറയുന്നത് ആരാണെന്ന് തന്നെയാണ് പ്രശ്നം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നെയാണ്. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ ശത്രുക്കളാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല സുജയ്. അതേ ഈ ബിരിയാണി കച്ചവടം നമുക്കിനി വേണ്ട. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇല്ലാന്നല്ല, അത് നിന്റെ ഈ ബിരിയാണി കച്ചവടത്തിന് മുമ്പുള്ളത് തന്നെയല്ലേ. അന്നും നമ്മൾ ജീവിച്ചിട്ടില്ലേ. കുറച്ചാളുകൂടെയും അതുപോലെ എങ്ങനെയും തട്ടിമുട്ടി ജീവിച്ചു പോവാം. അപ്പോഴേക്കെനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയായി വരും. വന്നേ പറ്റൂ. എനിക്കറിയാം അന്ന് സാരില്ല പ്രകാശേട്ട, സുജാത നല്ല സങ്കടത്തിലാ. സങ്കടമൊക്കെ എനിക്കുണ്ട് റൂബി, ഒരു വരുമാന മാർഗം ഇല്ലാതായത് അതൊക്കെ എനിക്കും അറിയാം. അത് മാത്രമല്ല അവളുടെ സങ്കടം, ഈ കുടുംബത്തിന് വേണ്ടിയാ അവൾ കഷ്ടപ്പെടാൻ ഇറങ്ങിയത്. എന്നിട്ട് ഒടുവില് എല്ലാരും കൂടി ആ പാപത്തിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ. പ്രകാശേട്ടനെങ്കിലും ഒന്ന് മനസ്സിലാക്കുമെന്നും കൂടെ നിൽക്കുമെന്നും അവൾ വല്ലാതെ പ്രതീക്ഷിച്ചു. അതാ അവൾ ഏറ്റവും വേദനിപ്പിച്ചത്. അയ്യോ പ്രകാശേട്ട, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പ്രകാശേട്ടന് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഐ എം സോറി, ഇനി ചെയ്യില്ല. എന്റെ കുടുംബത്തിനകത്തെ കാര്യം പോലെ ഒരു സ്വാതന്ത്ര്യം തോന്നിപ്പോയത് കൊണ്ട് പറഞ്ഞതാ. ഏയ് അതൊന്നും സാരമില്ല റൂബി, താനിപ്പോ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആണല്ലോ. അതെല്ലാം ഞാൻ ചിന്തിച്ചത്. സുജാതയെ മനസ്സിലാക്കാൻ റൂബി എങ്കിലും ഉണ്ട്. സത്യത്തിൽ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ആരുമില്ലാതെ വിതനിക്ക. ഞാൻ സുജാതയുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒന്നും ചിന്തിക്കാഞ്ഞോ മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ല റൂബി. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് വേണമെന്നാണ് അവളീ പറയുന്നത്? ഇതിപ്പം അവളുടെ ബിരിയാണി കച്ചവടത്തിന് എതിരെ പ്രസിദ്ധിച്ച് മാത്രമേ ഞാൻ പോട്ടെന്നെങ്കിൽ വെച്ചേനെ. പിന്നെ അവളുടെ സ്വന്തം കൂടപ്പിറപ്പുകളും ഏടത്തെയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് വേണ്ടെന്ന് പറയുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊന്നും ഒരത്യാവശ്യത്തിന് ഉപകരിക്കുന്നവരല്ലോ പ്രകാശേട്ടാ. അത് ശരിയാ, പക്ഷേ കാശിന്റെ കാര്യം വരുമ്പോ ലോകത്തെല്ലാരും അങ്ങനെ തന്നെ റൂബി. അത് ഈ കൂട്ടുകാരായാലും കൂടപ്പിറപ്പുകളായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബന്ധുക്കളുണ്ടെന്ന് പറയുമ്പോ അത് മാത്രമല്ലല്ലോ കാര്യം. നാളെ പിറ്റേന്ന് കുടുംബത്തിലെ ഒരു അത്യാവശ്യം എന്ന് പെട്ടാ ഒന്ന് ഓടി വരാൻ അവരല്ലേ കാണൂ. ഒരു ഉദാഹരണത്തിന്, എന്തെങ്കിലും അസുഖം വന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒരു രണ്ടു ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു എന്ന് വിചാരിക്കും, പ്രസിദ്ധിച്ചിട്ട് സഹായം ഇല്ലാതെ പറ്റുമോ? ഇതിപ്പോ എന്റെ അവളുടെ ബന്ധുക്കളെ മുഴുവൻ ശത്രുക്കളാക്കിയിട്ട് ഞാൻ ഈ ബിരിയാണി കച്ചവടത്തിന് അവളുടെ കൂടെ നിൽക്കണമെന്നായിരുന്നു അവള് പറയുന്നത്. അതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല റൂബി. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് പ്രകാശന. എന്നാലും സുജാതയുടെ കാര്യം ഓർക്കുമ്പോ ആകെ വിഷമാവും. അവള് പറയുന്നത് കാര്യമെന്ന് തോന്നും, പക്ഷെ പ്രകാശേട്ടൻ പറയുന്നത് കേൾക്കുമ്പോ ശരികളും ന്യായവും മുഴുവൻ പ്രകാശേട്ടന്റെ ഭാഗത്ത് തന്നെയാ. ഒരിക്കലും പ്രകാശേട്ടനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ജീവിതം പലപ്പോഴും അങ്ങനെയാ റൂബി, ആരും തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ശരികളും ഉണ്ടാവും, അതിൽ ചിലത് മറ്റുള്ളവരുടെ തെറ്റായിട്ട് മാറുമ്പോഴാ പ്രശ്നം. തനിക്കെങ്കിലും അത് മനസ്സിലാവുന്നുണ്ടല്ലോ, കൂട്ടുകാരെ കൂടി എന്ന് പറഞ്ഞ് മനസ്സിലാക്ക. അല്ല എന്തായി പേഴ്സണൽ ലോണിന്റെ കാര്യം? ഒന്നുമില്ല, പക്ഷെ ഉടനെ ആവും. ഒന്ന് രണ്ട് ന്യൂജൻ ബാങ്കുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ആ പേഴ്സണൽ ലോണും ഒരു വാടക വീടും ഒപ്പിക്കാനുള്ള ഓട്ടത്തില ഞാൻ. അത് രണ്ടും ആയാ തൽക്കാലത്തേക്കെങ്കിലും എന്റെ കാര്യം സേഫായി. വീടിന്റെ കാര്യം നമ്മുടെ ബൗഡറിനും കുഞ്ഞുങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉള്ള ടെൻഷൻസിന്റെ കൂടെ പ്രകാശേട്ടൻ ഇനി ഇതും കൂടെ തലയിൽ വെക്കണ്ട. വീടൊക്കെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം.
താര പറയ. അറിഞ്ഞു ലതി കടത്തി, സുജാതയുടെ ബിരിയാണി കച്ചവടം പൂട്ടി. നേരോ, അങ്ങനെയാണെങ്കിൽ നന്നായി പോയി. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനമാവൂന്നേ ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചില്ല ലതി കടത്തി. ഞാനും എന്തായാലും ആ പ്രകാശന് നല്ല ബുദ്ധി ഉദിച്ചു, അതുകൊണ്ടാ അവള് പറഞ്ഞ് നിലയ്ക്ക് നിർത്തി വീട്ടിലിരുത്തിയത്. നല്ല ബുദ്ധി അവന് ഉദിച്ചൂന്നല്ല, നമ്മൾ എല്ലാവരും കൂടി ഉദിപ്പിച്ചു എന്ന് പറ. പ്രകാശന്റെ പെങ്ങള പ്രസീതിയില്ലേ, ഇന്നലെ അവൾ അവിടെ ചെന്നിരുന്നു അത്രേ, വലിയ വഴക്കൊക്കെ എന്ന് പറഞ്ഞു കേട്ടത്. ആണോ, അവളല്ലേലേ ഒരു കാഞ്ഞ വിത്ത, പ്രകാശന്റെ പോലെ മണ്ണുണ്ണിയൊന്നുമല്ല. അതെ അതെ, അത് നേര. അതിരിക്കട്ടെ, അവൾ ഇന്നലെ പ്രകാശന്റെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്, അവിടെ ഉണ്ടായതൊക്കെ പറ ഒന്ന് കേക്കട്ടെ. അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ തീയടത്തി. ഇന്നലെ ഗോപേട്ടിനെ കൊണ്ട് പ്രകാശനെ വിളിപ്പിച്ചായിരുന്നു, ഇതൊക്കെ അപ്പോഴാ അറിഞ്ഞത്. ആ എന്തേലും ആവട്ടെന്നെ, കാര്യം നടന്നല്ലോ, അത് മതി. ആ എന്തൊക്കെയായിരുന്നു അവള് കിട്ടിയ അവസരത്തിന് കേറി യൂട്യൂബിലൂടെ വിളമ്പിയത്? നേരാ, മനുഷ്യന്റെ തൊലി ഒരിഞ്ഞു പോയി. ഒരു പാചകക്കാരി വന്നിരിക്കുന്നു, ഇനി അവള് വീട്ടിലിരുന്ന് ഇഷ്ടം പോലെ ബിരിയാണി ഉണ്ടാക്കി പ്രകാശനെയും അമ്മായിയമ്മയും മക്കളെയും തീറ്റിക്കട്ടെ, അത് മതി. ഇക്കാര്യങ്ങളൊക്കെ അറിയുമ്പോ ഇവിടെ ഒരാൾക്ക് പൊള്ളാൻ പോകുന്നേ ഉള്ളൂ. അറിയാം, പണ്ട് ജേട്ടൻ അങ്ങനെയാ, സുജാതയോടുള്ള സ്നേഹത്തിന്റെ നാലിലൊരു അംശം പോലും എന്നോട് കാണിച്ചിട്ടില്ല ഇതുവരെ. ശരിയെന്നാ, ഞാൻ വിളിക്കാൻ താരേ, ജേട്ടൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. ശരി ശരി ലതി കടത്തി, ഓക്കെ. എന്നും ഈ ഉണക്കറൊട്ടിയാണോ? ഉണക്കറൊട്ടിയോ, ഇന്നലെ വാങ്ങിച്ച ഫ്രഷ് ബ്രെഡാ. മറ്റന്നാൾ വരെ ഉണ്ട് ഇതിന്റെ എക്സ്പയറി ഡേറ്റ്. എനിക്കും ഇനി റെഡിയായി ബാങ്കിൽ എത്താനുള്ളതാ ചേട്ടാ. വർക്കിംഗ് ഡേയ്സില് ആർപ്പാടുമായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിക്കാനെല്ലാം എനിക്ക് എവിടുന്ന സമയം. നാത്തൂനെ ഫോൺ ചെയ്ത് ഏഷനെ ഉണ്ടാക്കുന്ന നേരം മതി, അടുക്കള കയറുന്നാല് ദോശയിടാൻ. ജേട്ടന്റെ പ്രശ്നം ഇപ്പൊ ബ്രെഡും ദോശയൊന്നും അല്ല, അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞു പെങ്ങടെ കച്ചവടം പൂട്ടിപ്പോയത് അറിഞ്ഞതിന്റെ ചൊരുക്കാ നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്നേ. പൂട്ടിപ്പോയതല്ലോ, ആ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംരംഭം നിങ്ങളെല്ലാരും ചേർന്ന് പൂട്ടിച്ചല്ലേ. ഓ, ഒരു സംരംഭം അല്ലേലും, സുജാതയെ കുറിച്ച് പറയുമ്പോ വലിയ വലിയ വാക്കുകളെ ജയേട്ടന്റെ വായിൽ വരൂ. അതേടി, അതങ്ങനെ വരൂ, കാരണം അത്രയും വലിയ സ്ഥാനമാ അവൾക്ക് എന്റെ മനസ്സിലുള്ളതെന്ന് കൂട്ടിക്കോ. ഞാന് എടുത്തുകൊണ്ടാണ് കൂട്ടിയ അവള്, നിന്നേക്കാളധികം സ്നേഹവും ആത്മാർത്ഥതയുള്ള പെണ്ണാ അവള്. അനിയത്തിയുടെ പുരാണം പറഞ്ഞത് കേട്ട് കേട്ട് മടുത്തു ഞാൻ. ജേട്ടനൊന്നും നിന്നെ കഴിക്കാതെ പോവാണോ? എനിക്ക് വേണ്ട, എന്നോടുള്ള വാശിയും ദേഷ്യവും ഭക്ഷണത്തിനോട് കാണിക്കണ്ട. ഒരു നേരം നിങ്ങള് പട്ടിണിയായി പോയി എന്ന് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു സെന്റിമെന്റ്സും തോന്നാൻ പോകുന്നില്ല. ഞാൻ പട്ടിണി ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും ഞാൻ ഓഫീസ് കാന്റീനിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചോളാം. പ്രസിദാന്റി വന്ന് വഴക്കുണ്ടാക്കിയതിന്റെ പേരിലാണോ അമ്മ ഇതെല്ലാം വെച്ച് മതിയാക്കിയത്? പ്രസിദാന്റി മാത്രമല്ല, ഒന്ന് കൂടെ നിൽക്കാൻ ആരും തയ്യാറല്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? അച്ഛനും ഇനി എന്തിനാ അതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്? എല്ലാവരും കൂടി തീരുമാനിച്ചു, ഒക്കെ പൂട്ടിക്കെട്ടുകയും ചെയ്തു. ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നീ പൊയ്ക്കോ, ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക്. നിന്റെ അമ്മ എന്തിയാടാ? ചായപ്പനകത്തുണ്ട്. സുജാതേ, എന്താ അമ്മേ? ഓ ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അല്ലേലും കാശ് കടം വാങ്ങുന്നൊരു പൊതുവെ ഇങ്ങനെയാ, ആദ്യമൊക്കെ ഉടനെ തരാം അടുത്ത ആഴ്ച തരാമെന്നൊക്കെ ഇങ്ങോട്ട് വന്ന് പറയും, കുറച്ചുനാള് കഴിഞ്ഞാ പിന്നെ കൊടുത്തവരോർമ്മിപ്പിക്കണം. ഞാൻ മറന്നിട്ടൊന്നും ഇല്ലമ്മേ,
അങ്ങനെ നീ ഓർത്തത് കൊണ്ട് മാത്രം ആയില്ലല്ലോ സുജാതെ. എന്റെ കാശ് എനിക്ക് കിട്ടില്ലല്ലോ. അത് അമ്മേ, എന്റെ 5000 പലിശ സഹിതം തരുമെന്നാണല്ലോ നീ ബിരിയാണി കച്ചവടത്തിന് ഇറങ്ങിയപ്പോ പറഞ്ഞത്. അതെ, അതിനുവേണ്ടി തന്നെയാ ഞാൻ. പക്ഷെ അതിനു മുൻപ് ആ പറയാൻ വരുന്നത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഓരോ ദിവസവും നീ ഇവിടുന്ന് 10-25 കുറയാതെ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ വിറ്റിട്ടുണ്ട്. 7-8 ദിവസം കൊണ്ട് കയ്യിൽ എന്തായാലും 10,000 രൂപ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കാനേ ഞാൻ മണ്ടിയല്ലാതായിരിക്കണം. അമ്മ, അതൊക്കെ സത്യം തന്നെയാ. പക്ഷേ എന്ത് പക്ഷേ, അത് എന്റെ 5000 തന്നാ പോരെ? അതിന് എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കണോ? അല്ല അമ്മേ, അത്രയും പണം സത്യമായിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഇരിപ്പില്ല. അരേ കമാൽ ഹേ, കഹാ ചലേ ഗേ സാരേ പൈസ. കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇത്ര പെട്ടെന്ന് എല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് നീ വന്ന് കെഞ്ചി ചോദിച്ചിട്ട് ഞാൻ എടുത്തുന്ന പൈസ അത്. എനിക്കത് കിട്ടിയേ പറ്റൂ. ഇത്രയും നാളായി, ഇപ്പോഴും തിരിച്ചു ചോദിക്കുമ്പോ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ഉഴപ്പാനാണ് ഭാവമെങ്കിൽ ഇനി ഞാൻ ഈ കാര്യം പ്രകാശിനോട് സംസാരിച്ചോളാം. വേണ്ടമ്മേ, വെറുതെ പ്രകാശേട്ടന്റെ സ്വസ്ഥത കൂടി കെടുത്തണ്ട. ആ പണം ഞാൻ എങ്ങനെയും തന്നോളാം. ഞാനേ ഓരോ ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന കാശാ. ഈ ആഴ്ച തന്നെ എനിക്കത് കിട്ടണം. കിട്ടിയേ പറ്റൂ. പിന്നല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ആ സ്വന്തമാക്കിയിരിക്കും. സംശയമുണ്ടോ? ബൈക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഓ, ഡാഡി എന്നോട് ചോദിച്ചു ലീവിന് വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവരണ്ടെന്ന്. ഞാൻ പറഞ്ഞു അവിടുന്ന് ഒന്നും കൊണ്ടുവരണ്ട, നാട്ടിൽ വന്നിട്ട് ഒരു ട്രെൻഡി ബൈക്ക് വാങ്ങി തന്നാ മതിയെന്ന്. പറഞ്ഞോടെ നിന്റെ ഡാഡി സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഡാഡി എതിരേക്കില്ല എന്ന്. ബിക്കോസ് ഹി ലവ്സ് മീ സോ മച്ച്. എന്റെ വീട്ടിൽ വല്ലതും ആവണമായിരുന്നു. എന്തേ? മിക്കവാറും പഠിച്ചൊരു ജോലിയൊക്കെ നേടിയിട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കോളാൻ പറയും. അഭിജിത്തിന് ബൈക്കില്ലേ? അതിനവന് 18 വയസ്സ് ആയതല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഇതെന്നാ വാങ്ങിയേ? 2-3 ദിവസമായി. പക്ഷെ ഇതിന്റെ പിന്നില് ഈ നിമിഷം വരെ ഞാൻ ആരെയും കേറ്റിട്ടില്ല. അതെന്താ? എന്റെ ബൈക്കിന്റെ പിന്നില് ആദ്യം നീയല്ലേ കയറേണ്ടത്. ഐ വാണ്ട് യു ടു ബി മൈ ഫസ്റ്റ് ട്രാവൽ കമ്പാനിയൻ. അത് കഴിഞ്ഞ് എന്റെ ലൈഫ് ടൈം കമ്പാനിയനും. പോ, സ്റ്റോപ്പ് എംബാരസിംഗ് മീ. കം, ലെറ്റ്സ് ഗോ ഫോർ റൈഡ്. അയ്യോ, പക്ഷെ സമയം പോയാലോ? അമ്മ വീട്ടിലില്ലാത്ത നേരം നോക്കിയാ ഞാൻ ഇറങ്ങിയത്. അതെ, ഒരു ടെൻഷനും വേണ്ട, നേരെ പോകുന്നു ബിംബീസ് ബേക്കറിന്ന് ഒരു ഐസ്ക്രീമും. അത് കഴിഞ്ഞാ നിന്നെ വീടിനടുത്തുള്ള ജംഗ്ഷനിലേ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നാലും ഓരെന്നാലും കേറ് കേറാനാ പറഞ്ഞേ. ഒരു സേഫ്റ്റിക്ക, അല്ലെങ്കിൽ താൻ കാറ്റത്ത് പറന്നു പോയാ ഞാൻ അറിയില്ല. അച്ഛനെയും കൂടി വിഷമിപ്പിക്കാനല്ല ഞാനിതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത്. സങ്കടങ്ങളൊക്കെ പറയാൻ എനിക്ക് അച്ഛനേ ഉള്ളൂ. അതുകൊണ്ട് കൂടെ ജീവിക്കുന്നവരും കൂടെ പറപ്പുകളോ ഒന്നും അറിയാം മോളെ. നിന്റെ സങ്കടം അച്ഛന് നന്നായി മനസ്സിലാവുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലുമായി ഇറങ്ങിയ നിനക്കെതിരെ നിന്റെ കൂടപ്പറപ്പുകൾ തന്നെ പടകൂട്ടുന്നത് അച്ഛൻ അറിഞ്ഞു. എന്നെ കൊണ്ട് കഴിയുമ്പോലൊക്കെ ഞാനൊന്ന് എതിർത്ത് നോക്കിയതാ. പക്ഷേ അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ മക്കൾ തരുന്ന ബഹുമാനം പോലും ഒരൗദാര്യവാ. അതൊരു ഭാഗ്യം പോലെ കരുതി ശിഷ്ടകാലം ജീവിച്ചു തീർക്കുന്നതാ നല്ലത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്റെ വാക്കുകൾക്കൊന്നും ഈ വീട്ടിലിപ്പോ ഒരു വിലയില്ല മോളെ. അച്ഛൻ ആരോടും
എനിക്ക് വേണ്ടി ഒന്നും പറയാൻ പോണ്ട. കുറിച്ച് വാതോരാധ പറയാനും സങ്കടപ്പെടാനും ഒക്കെ എനിക്ക് ഇവിടെ ഉള്ളൂ. അമ്മയുടെ ഈ ഫോട്ടോ മുൻവശത്ത് തൂക്കിയിരുന്നില്ല അച്ഛ? അതെ, അന്നേരം വീട് പെയിന്റ് ചെയ്യാൻ നേരം എടുത്തു മാറ്റിയതാ. പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ടും ഈ ചിത്രം മാത്രം തിരിച്ചെടുത്തു തൂക്കാൻ ആരും ഓർത്തില്ല. അതോ മുൻവശം മോടി പിടിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇതൊരു അഭംഗിയായി തോന്നിയത് കൊണ്ടാണോ ഒന്നും അറിയില്ല. ഏതായാലും സ്റ്റോർ റൂമിൽ ഇരുന്ന് പൊടി പിടിച്ചപ്പോ ഞാനത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നു. ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ എനിക്കൊരാളായല്ല. സരോജത്തിനും അത് തന്നെയാവും സന്തോഷം. നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന കൈപ്പുണ്യവും പിന്നെ അല്പസ്വല്പ സംഗീതവും രണ്ടും നിനക്ക കിട്ടിയത്. ഇടുക്കൂടെ ജീവിക്കാൻ വേണ്ട ഗുണങ്ങളൊക്കെ നിന്റെ സഹോദരങ്ങൾക്കും. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയില് പാട്ടൊക്കെ പോയി അച്ഛ. ചിലപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോ നിന്റെ കാര്യത്തിൽ അച്ഛന് വലിയ കുറ്റബോധം തോന്നും മോളെ. എന്റെ കാര്യത്തിലോ? എന്തിനാ അച്ഛ? പഠിത്തത്തിനിടയിൽ ഒരു തടസ്സം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിന്നെ ഞാൻ പാടാനും പാട്ട് പഠിക്കാനും പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. എന്നിട്ടോ നീ ഒട്ടും പഠിച്ചു മുന്നേറിയില്ല. അച്ഛ വെറുതെ ഓരോന്നോർത്ത് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്നും അച്ഛന്റെ കുറ്റമല്ല, എന്റെ മാത്രം കഴിവുകേടുകളാ, എന്റെ മാത്രം ദുർവിദ്യ. ഇത്രയും നേരം അച്ഛന്റെ അടുത്ത് സംസാരിച്ചപ്പോ തന്നെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു, എനിക്ക് വലിയ സമാധാനമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛ. മോളെ ഏതായാലും ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോ ഭാര്യയും കോപനൊക്കെ വന്നിട്ട് ഊണ് കഴിച്ചിട്ടിറങ്ങ. വേണ്ട, അവരെ ഒന്നും കാണാനുള്ളൊരു മനസ്സിലല്ല ഞാനിപ്പോ. ഉള്ളിക്കിടന്ന് തികട്ടുന്ന പരാതിയും സങ്കടമൊക്കെ ചിലപ്പോ അറിയാതെ എന്റെ വാക്കുകളിൽ വന്നു പോകും. അന്ന് സന്തോഷത്തോടെ ചിരിച്ച് വർത്തമാനം പറയാതെ ഞാൻ പോയ സുരഭിമോൾക്കത് സങ്കടാവുകയും ചെയ്യും. അച്ഛനും മനസ്സിലാവുന്നുണ്ട്. എന്നാ ശരി മോളി ചെല്ല. എന്നോട് പെണങ്ങല്ലേ പ്രാശേട്ട? എനിക്ക് ആരോട് ഒരു പിണക്കൊന്നുമില്ല. ബിരിയാണി കച്ചവടം നിർത്തേണ്ടി വന്ന പോലെ എന്നെ കുറ്റപ്പെടുത്തുന്ന മുഖം വെറുപ്പിച്ച് നടക്കുന്നു നീയല്ലേ. സോറി പ്രാശേട്ട, ക്ഷമിക്ക. പ്രാശേട്ടൻ അറിയാലോ എന്തേലും സങ്കടം വന്നാ അതെന്റെ മനസ്സിൽ നിന്ന് മറം കുറേ സമയമെടുക്കും. എല്ലാവരും പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റത്തില്ല. എന്നിട്ടിപ്പോ മാറിയോ സങ്കടം? കൊറേ നേരം അച്ഛനോട് സങ്കടം പറഞ്ഞു കരഞ്ഞു, അപ്പൊ എന്റെ മനസ്സ് തണുത്തു. കൊള്ളാം, ഒരാളെ കൂടെ വിഷമിപ്പിച്ചപ്പോ മനസ്സ് തണുത്തു. അയ്യോ അങ്ങനല്ല, എന്റെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളാ അച്ഛൻ, പാവം. പിന്നെ ജയേട്ടനും. അതെ, ഒട്ടും മനസ്സിലാക്കാത്ത ഒരാള് ഞാനും. അതോടെ പറഞ്ഞു പ്രാശേട്ടാ, ആദ്യമേ സോറി പറഞ്ഞതല്ല ഞാൻ. വീട്ടിൽ പോയപ്പോ ഞാൻ പറയാതെ പോയത് പ്രാശേട്ടന് വിഷമായോ? ഹേയ്, നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതെന്നോട് പറഞ്ഞിട്ട് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. നീയായിട്ടുണ്ടാക്കിയെടുത്ത ഓരോ ശീലങ്ങളും പതിവുകളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷിച്ചു പോന്നതാ. ഒന്നാമത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ലായിരുന്നു.
ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒരു തവണത്തേക്ക് ക്ഷമിക്കൂ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് ആരോടും ഒരു കശപശിക്ക് നിൽക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രാശേട്ട റൂബി എന്ന് പറയുന്നുണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വഴക്കൊന്നും ഒരു രാത്രിക്കപ്പുറം നീണ്ടുപോകാൻ പാടില്ല എന്ന്. ഓ, ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ ഒരാളുണ്ടായിട്ടാണോ ഇത്രയും ദിവസം നീ മുഖം നിർപ്പിച്ച് നടന്നത്? ഷോ, അതൊക്കെ പോട്ടേന്ന് പറഞ്ഞില്ലേ. അല്ല സുജയ, നീ എന്തെങ്കിലും അമ്മയുടെ നിന്ന് വാങ്ങിയ ആ 5000 കൊടുക്കാൻ, അമ്മയുടെ നിന്ന് കടം വാങ്ങിയ കാശ് എന്താ തിരിച്ചു കൊടുക്കാത്തത്? പ്രാശേട്ട, അതിപ്പോ എന്റെ കയ്യിൽ അത്രയും എടുക്കാനൊന്നും ഇല്ല. ഇല്ലെന്നു? എടി, അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ കൂട്ടി വെച്ച ബിരിയാണിയുടെ കാശെല്ലാം അവിടെ പോയി. 1500 ഒക്കെ വെച്ച് കിട്ടുന്നുണ്ടെന്നല്ലേ നീ അന്ന് എന്നോട് പറഞ്ഞത്? അതെ പ്രാശേട്ടാ, കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പൈസക്ക് ഒരു മാസത്തെ പലചരക്ക് എടുത്തു വെച്ചു. പിന്നെ ഗ്യാസ് തീരാറായിരുന്നു, അതും ഒരു കുറ്റി എടുത്തു വെച്ചു. സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുടുംബശ്രീന്നും നമ്മുടെ മോളി ചേച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ ഓരോ അത്യാവശ്യങ്ങൾക്കും ഞാൻ കൈവായ്പ വാങ്ങിയിരുന്നു. അവര് ചോദിച്ചു തുടങ്ങിയപ്പോ ഞാൻ കൊടുത്തു തീർത്തു. അപ്പോഴൊന്നും അമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസയെ പറ്റി നീ ഓർത്തില്ല സുജയ? അയ്യോ, ഓർക്കാത്തൊണ്ടൊന്നുമല്ല. അതൊന്നുമില്ലെങ്കിലും വീടിനകത്ത് ഒതുങ്ങുന്ന കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട. മാത്രമല്ല, എന്റെ ബിരിയാണി കച്ചവടം ഇത്ര പെട്ടെന്ന് നിന്നുപോകുന്നു ഞാൻ കരുതിയില്ലല്ലോ പ്രാശേട്ട. മതി മതി, എന്തു പറഞ്ഞാലും തിരിച്ചു പറയാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാവും. ആദ്യത്തെ ദിവസം കിട്ടിയ പണം നീ എന്റെ കൈ കൊണ്ട തന്നപ്പോ ഞാൻ എന്താ സുജ നിന്നോട് പറഞ്ഞത്? ചേർത്ത് വെച്ചൊരു സംഖ്യയാകുമ്പോ അമ്മയുടെ കടം. ആ പറഞ്ഞ നിനക്കനുസരിച്ചാൽ എന്തായിരുന്നു ഒരു കുഴപ്പം? ആദ്യം അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാന്ന് പറഞ്ഞപ്പോ ഞാൻ തലേ കൈവച്ച് പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അന്നും നീ തന്നെ തന്നിഷ്ടം തന്നെ കാണിച്ചു. അയ്യോ, അതിനിങ്ങനെ ഒച്ച എടുക്കാതെ പ്രാശേട്ടാ, നമ്മൾ അതും കൊണ്ട് എങ്ങോട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് കൊടുക്കാം. ഇത് കേൾക്കുമ്പോഴോ എനിക്കെന്റെ പെരുവരിൽ നിന്ന് തരിച്ചു കയറുന്നു. എടി, അമ്മ എന്നോടാ ചോദിക്കുന്നത്? ഏതാണ്ട് ഞാൻ ഇടനിലെന്ന് വാങ്ങി തന്ന പോലെ. ഇതിലെനിക്ക് പങ്കില്ല, ഞാൻ അന്നേ പറഞ്ഞത്. അപ്പൊ നിനക്ക് അഹങ്കാരമായി. ഞങ്ങളുടെ കാട്ടിക്കൂട്ടിട്ടൊടുവിൽ എന്തിനാ മറ്റുള്ളവരിങ്ങനെ ഉത്തരമുട്ടിക്കുന്നത്? എടി, ദിവസം 4 നേരം ഗുളിക തിന്നുന്ന പോലെയാ അമ്മ എന്നോട് ഈ കാര്യം ചോദിക്കുന്നത്. നിന്റെ ആ കാശരിപ്പെടുന്നുള്ള സമാധാനത്തിലാ ഞാൻ നിന്നത്. അത് ചെലവാക്കി തീർത്തിട്ട് കയ്യുമലത്ത് നിൽക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾക്കല്ലേ പ്രാശേട്ടാ ഞാൻ. എടി എടി, ഇനി നീ ഓരോ ന്യായം പറഞ്ഞോണ്ട് വരാതെ എന്റെ അവസ്ഥ നീയും കൂടെ മനസ്സിലാക്ക. ഇത്രയും നാളും ആ ബ്ലേഡ് പറഞ്ഞ് പിടിച്ച് വഴി നടക്കാൻ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. മനസ്സമാധാനത്തോടെ വീട്ടിൽ വന്ന് കയറാൻ പറ്റാത്ത അവസ്ഥ നിനക്ക് സമാധാനമായല്ലോ. 2000 രൂപയും ചില്ലറ എന്റെ ഇരിപ്പുണ്ട്. ബാക്കിയും കൂടി എങ്ങനെയെങ്കിലും ചേർത്ത് ഞാനത് കൊടുത്തോളാം. എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും ചെയ്യേ.